ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ക്രിയേറ്റീവ് അക്കാദമി. ഞാൻ സഞ്ജുഷയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ 6th ചാപ്റ്ററാണ്. കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നാണ് ചാപ്റ്റർ നെയിം. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്? ആ പേര് തന്നെ ഉണ്ട്, ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ സ്വമേധയാ ഒത്തുചേർന്ന് രൂപീകരിക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തെയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടും നമുക്ക് കണക്കാക്കാം. നമുക്ക് നോക്കാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. It can be defined as an artificial person created by law having a separate legal entity with a perpetual succession. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരു കോമൺ സീലും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2030 പ്രകാരമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമായിരിക്കും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ സ്വമേധയാ ഒത്തുചേർന്ന് രൂപീകരിക്കുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ സവിശേഷതകൾ, ഫസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കൃത്രിമ വ്യക്തിത്വം. അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു പ്രത്യേക നിയമം മൂലം ഫോം ചെയ്ത ഒരു ബിസിനസ് സംരംഭം ആണ്. അതുകൊണ്ട് തന്നെ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വിളിക്കാൻ സാധിക്കും. അതായത് ഇപ്പം ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് എന്താണ് സ്വന്തമായിട്ട് സ്വത്ത് കൈവശം വയ്ക്കാനും അതുപോലെ തന്നെ പണം സമ്പാദിക്കാനും അതുപോലെ ഏതെങ്കിലും എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനും പിന്നെ ലോണുകളും മറ്റും സ്വീകരിക്കാനും എല്ലാമുള്ള അവകാശമുണ്ട്. ലൈക്ക് എ ഹ്യൂമൺ ബീയിങ്ങിനെ പോലെ തന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ബിഹേവ് ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ളത് വന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് നിയമപരമായ പ്രത്യേക നിലനിൽപ്പ്. അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ മുതൽ ഒരു കമ്പനീൻ്റെ മെമ്പർ കമ്പനിയിലുള്ള മെമ്പറിൽ നിന്ന് വേറിട്ട് ഒരു നിലനിൽപ്പുണ്ടാകും കമ്പനീൻ്റെ മെമ്പേഴ്സിൽ നിന്ന് കമ്പനിക്ക്. ആയതിനാൽ കമ്പനീൻ്റെ അസറ്റും ലയബിലിറ്റിയും ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്തായാലും നിയമപ്രകാരമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫോർമേഷനാണ്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എന്താ വളരെ എക്സ്പെൻസീവും ആണ് ഇത് ഫോം ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡുമാണ്. അതായത് നിയമം ഇപ്പം നമ്മളെ നിയമം പറയുന്നത് ഒരുപാട് ഡോക്യുമെൻറ്റ്സും ഇപ്പം നിയമം പറയുന്ന കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് കമ്പനി ആക്ട് 2030 അല്ലെങ്കിൽ മുന്നേ ഉള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ടിലോ ആണ് നമ്മളെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് മാത്രമേ ഇന്ത്യൻ കമ്പനി ലിസ്റ്റിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കമ്പനീസ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ കമ്പനി ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെർപെച്വൽ സക്സഷൻ ആണ്, അതായത് സ്ഥായിയായ നിലനിൽപ്പ്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നിയമം മൂലം ഫോം ചെയ്യുന്ന ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ അടച്ചുപൂട്ടൽ, അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ വൈൻഡിങ് അപ്പും എന്താണ് നിയമപരമായിട്ട് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നിയമപരമായി മാത്രമേ അത് വൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എത്ര മെമ്പേഴ്സ് മാറി മാറി വന്നാലും അതൊന്നും കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെമ്പർ ഡെത്തായി, അല്ലെങ്കിൽ ഒരു മെമ്പർ റിട്ടയർഡായി, അല്ലെങ്കിൽ ഒരു മെമ്പർ പുതിയതായിട്ട് വന്നു, ഇതൊന്നും എന്താണ് കമ്പനീൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പെർപെച്വൽ എക്സിസ്റ്റൻസിൽ മെയിൻലി മീൻ ചെയ്യുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോമൺ സീൽ ആണ്. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ ആ വേർഡിലുള്ള പോലെ തന്നെ എന്താണ്, ഈ ജോയിൻറ്റ് സ്റ്റോ കമ്പനീൻ്റെ ജോയിൻറ്റ് സ്റ്റോ കമ്പനിക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് സ്റ്റോ കമ്പനീൻ്റെ സീൽ എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ ഒഫീഷ്യൽ സിഗ്നേച്ചർ ആയിട്ടാണ് മീൻ ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ആണ്. ഒരു ജോയിൻറ്റ് സ്റ്റോ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതായത് അവരെത്രയാണോ ഷെയർ നമ്മുടെ ഈ ജോയിൻറ്റ് സ്റ്റോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫേസ് വാല്യൂവിന് സമാനമായിരിക്കും അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ മെമ്പേഴ്സ് ഒരിക്കലും എന്താണ് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയിലെ മെമ്പേഴ്സിന് അവരുടെ ഷെയർ ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ് അതിൽ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെമ്പർഷിപ്പ് ആണ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 50 മെമ്പേഴ്സും ആണ്. ദെൻ പബ്ലിക് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ മിനിമം 7 മാക്സിമം അൺലിമിറ്റഡും ആണ്, ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. അടുത്ത നമ്മൾ പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. അതായത് ജനാധിപത്യ മാനേജ്മെൻറ്റ്. ഇതെന്താണ്, ഒരു വോട്ടെടുപ്പ് വഴിയാണ് ഒരാളെ ഇതിൽ നിയമിക്കുന്നത്. ആ നിയമിക്കുന്ന ആൾ ഡയറക്ടറാവും, അതാണ് അവരാണ് ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മെയിൻലി മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം. സോ അതുകൊണ്ടാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് ആണ്. ജനാധിപത്യ വഴി കൂടിയാണ് അതിൻ്റെ എന്താണ് പ്രോസസ്സിങ് കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. അതിൽ മെയിൻലി വരുന്നത് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും ആണ്. അതിൽ പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 1956 അതുപോലെ തന്നെ കമ്പനിയിൽ മിനിമം പ്രൈവറ്റ് കമ്പനിയിലും മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 50 മെമ്പേഴ്സും ആണ് ഉണ്ടാവുക. കമ്പനിയിലെ എംപ്ലോയീസ് ഈ നമ്പറിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, ബാക്കി മെമ്പേഴ്സിനെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പബ്ലിക് കമ്പനിയാണ് പറയുന്നത്. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. ഇതിന് ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലാണ് ഇതും എന്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ പബ്ലിക് കമ്പനീസിൻ്റെ അണ്ടറിൽ കുറച്ച് കമ്പനീസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഗവൺമെൻറ് കമ്പനിയാണ്. അതിൻ്റെ പേരിൽ തന്നെ ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ്. 51% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന കമ്പനീനെയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രി ITI, അതേപോലെ ഭാരത് ഹെവി ഇലക്ട്രോണിക് ലിമിറ്റഡ്, ഇതൊക്കെയാണ് ഗവൺമെൻറ് കമ്പനീൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സാറ്റ്യൂട്ടറി കമ്പനിയാണ്. സാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, പാർലമെൻറ്റിൽ ഒരു സ്പെസിഫിക് ആക്ടിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് സാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മുടെ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആൻഡ് SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇതെല്ലാമാണ് സാറ്റ്യൂട്ടറി കമ്പനീൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചാർട്ടേഡ് കമ്പനിയാണ്. ചാർട്ടേഡ് കമ്പനി എന്ന് പറയുമ്പം ചാർട്ടേഡ്, അതായത് പണ്ട് കാലത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് വരുന്നൊരു കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. എന്താണ്, ഒരു സ്പെസിഫിക് ചാർട്ടേഡ് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഗ്രാൻഡഡ് ചെയ്യുന്നത് ആരാണ്, കിങ്ങും ക്യൂനും ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നൊരു കമ്പനി എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. നെക്സ്റ്റ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് മെയിൻലി വിത്തൗട്ട് ഇന്ത്യ ആണ്, നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ വരുന്നത്. അതായത് ഇന്ത്യൻ്റെ പുറത്തുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത്, ലൈക്ക് സിറ്റി ബാങ്ക്, ഹോണ്ട മോട്ടോഴ്സ്, അതൊക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനിയാണ്. അതെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയാണ്. അതിനെയാണ് ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അസോസിയേറ്റഡ് സിമെൻറ്റ് കമ്പനി, ടാറ്റ അയോൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്തത് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനിയാണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ, പക്ഷേ എന്താണ് ഇതിൻ്റെ വ്യത്യസ്ത പ്രോസസ്സിങ്, അതായത് ഇത് ക്യാരി ചെയ്യുന്ന ബിസിനസ് ക്യാരി ചെയ്യുന്നത് വിവിധ കൺട്രീസിലുണ്ടാവും. അതാണ് മൾട്ടി നാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനിയാണ്. അതായത് മറ്റു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് ഇത്. കൺട്രോളിംഗ് കമ്പനി പറയുന്നത്
ഹോൾഡിംഗ് കമ്പനി എന്നും കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെ പറയുന്നത് സബ്സിഡിയറി കമ്പനി എന്നും ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനിയാണ്. ഇപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞതിലൊക്കെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ക്ലാസ് ഇതിൻ്റെ മുന്നിലുള്ള എല്ലാ ക്ലാസ്സും കേട്ടാൽ തന്നെ, അതായത് ഇന്ന് നമ്മളെടുത്ത് എല്ലാ ഭാഗം കേട്ടാൽ തന്നെ അത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെ ഡിഫറൻസാണ് പ്രൈവറ്റ് കമ്പനിയിലും പബ്ലിക് കമ്പനിയിലും വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് വൺ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ പ്രൈവറ്റ് കമ്പനിയിൽ നേരത്തെ പറഞ്ഞു മിനിമം 2, മാക്സിമം വരുന്നത് 50 ആണെന്നുള്ളത്. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ മിനിമം പറയുന്നത് 7, മാക്സിമം എന്ന് പറയുന്നത് ലിമിറ്റും ഇല്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്രൈവറ്റ് കമ്പനിയിൽ എത്ര വേണം? 1 lakh വേണം. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ 5 lakh വേണം. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനീൻ്റെ കൂടെയാണെങ്കിൽ എന്താണ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അത് പബ്ലിക് കമ്പനിയാണ്. ലിമിറ്റഡ് എന്നുള്ള ഒരൊറ്റ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് കമ്പനിയാണ്. ആൻഡ് ഹുണ്ടായി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് വരുമ്പോൾ അത് പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, കനോട്ട് ബി ട്രാൻസ്ഫർ ദ ഷെയർ. അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ മെയിൻലി ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നേരത്തെ മുന്നത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ അത് വൃത്തിക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ജോയിൻ സ്റ്റോക്ക് കമ്പനി എന്താണെന്നും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും ടൈപ്പ് എന്താണെന്നും ഡിഫറൻസ് എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഓൾ.